നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാദ കർഷക നിയമ ഭേദഗതികൾ പിൻവലിക്കില്ല എന്ന ഉറച്ച നിലപാടുമായി കേന്ദ്ര സർക്കാർ. അതേസമയം നിയമ ഭേദഗതികളിൽ ഉള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ സമിതിയെ നിയോഗിക്കാമെന്ന വാഗ്ദാനമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ദില്ലിയിൽ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിന്റെയും പീയൂഷ് ഗോയലിന്റെയും അധ്യക്ഷതയിൽ കർഷക സംഘടനാ നേതാക്കളുമായി നടത്തുന്ന ചർച്ചയിലാണ് കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനം. ഇതിൽ ആരെല്ലാം വേണമെന്ന കാര്യം കർഷക സംഘടനകൾ നേതാക്കൾക്കും യൂണിയൻ നേതാക്കൾക്കും നിർദ്ദേശിക്കാമെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നിർദ്ദേശം കർഷക സംഘടനകൾ തള്ളിക്കളഞ്ഞു. എന്നാൽ സ്വരാജ് അഭിയാൻ നേതാവ് യോഗേന്ദ്ര യാദവ് അടക്കമുള്ളവരെ മാറ്റി നിർത്തിയാണ് കേന്ദ്ര സർക്കാർ ചില സമര നേതാക്കളെ മാത്രം ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ദില്ലി അതിർത്തിയിൽ ഇപ്പോഴും സമരച്ചൂട് പുകയുകയാണ്. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് ബഹുഭൂരിപക്ഷം കർഷക സംഘടനകളും. പുതിയ സമിതി രൂപീകരിക്കാമെന്നല്ലാതെ നിയമം പിൻവലിക്കില്ല എന്ന നിലപാടിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുമ്പോൾ കർഷക സംഘടനകളും നിലപാട് കടുപ്പിക്കുകയാണ്. മിനിമം താങ്ങുവിലയിലും മണ്ഡികകൾ വഴിയുള്ള സംഭരണത്തിലും കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ വാഗ്ദാനം. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം തുടരാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം. കേന്ദ്രമന്ത്രി നരേന്ദ്ര തോമർ, പീയൂഷ് ഗോയൽ, കേന്ദ്ര വ്യവസായ സഹമന്ത്രി സോം പ്രകാശ് എന്നിവരാണ് 35 അംഗ കർഷക സംഘടനാ നേതാക്കളെ കാണുന്നത്. ദില്ലി വിഗ്വാൻ ഭവനിൽ ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് യോഗം തുടങ്ങിയത്. ഉപാധികളില്ലാതെ ചർച്ച നടത്താമെന്ന കേന്ദ്ര സർക്കാർ വാഗ്ദാനം സ്വീകരിച്ചാണ് കർഷക സംഘടനാ നേതാക്കൾ ചർച്ചയ്ക്കെത്തിയത്. എന്നാൽ പുതിയ നിയമ ഭേദഗതികൾ പിൻവലിച്ച് മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്ന പുതിയ നിയമം കൊണ്ടുവരണമെന്ന ശക്തമായ ആവശ്യമാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. കോവിഡ് പ്രതിസന്ധിയും കൊടും തണുപ്പും നിലനിൽക്കുന്നതിനാൽ പ്രശ്നപരിഹാരം ഉണ്ടായേ തീരൂ എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് കർഷകരെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് എന്നാണ് കേന്ദ്ര കൃഷിമന്ത്രി പറഞ്ഞത്. സമരം തുടരുന്ന സാഹചര്യത്തിൽ അമിത്ഷായെ കേന്ദ്ര കൃഷിമന്ത്രി 3 തവണയാണ് 2 ദിവസത്തിനകം കണ്ട് ചർച്ച നടത്തിയത്. ഇതേ തുടർന്നാണ് ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. പുതിയ വിവാദമായ കർഷക നിയമ ഭേദഗതികൾ വന്ന ശേഷം ഇത് 3ാം തവണയാണ് കർഷക സംഘടനാ നേതാക്കൾ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുന്നത്. ആദ്യ ചർച്ച കൃഷിമന്ത്രി സെക്രട്ടറി സഞ്ജയ് അഗർവാളുമായിട്ടായിരുന്നു. 2ാം ചർച്ചയിൽ പങ്കെടുത്തത് കേന്ദ്ര കൃഷിമന്ത്രിയും റെയിൽ മന്ത്രിയുമായിരുന്നു. 2 ചർച്ചകളും സമവായമാകാതെ പിരിഞ്ഞു. ഇതേ തുടർന്നാണ് കർഷകർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തീരുമാനിക്കുന്നത്. രാജ്യ തലസ്ഥാനത്തേക്ക് കടക്കുന്ന 5 പ്രവേശന കവാടങ്ങളും കർഷകർ തടഞ്ഞു. സോനിപത്, രോഹ്തക്, ജയ്പൂർ, ഗാസിയാബാദ്, ഹാപൂർ, മധുര എന്നീ കവാടങ്ങളിൽ കർഷക സമരം കത്തിപ്പടരുകയാണ്. 3 ലക്ഷത്തോളം കർഷകരാണ് സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കർഷക നിയമ ഭേദഗതി പിൻവലിക്കുക എന്നതൊഴികെ ഒരു സമവായത്തിനും കർഷക സംഘടനകൾ തയ്യാറല്ല. രാജ്യം കർഷക സംഘടനകളുടെ ചൂടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.